ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരു പ്രഭാഷണവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എല്ലാ പ്രോഗ്രാമിനെ പോലെയും ഇന്നും നമുക്കൊരു ഗാനത്തോടുകൂടി ആരംഭിക്കാം. ഏകദേശം 25 വർഷത്തിന് മുമ്പ് കൃപയാൽ ഞാൻ രചിച്ച ആശ്രിത വത്സൽ നേശു ആശ്രിതർ കഫയം നൽകും ആമയം അകറ്റും നാഥൻ അനുഗ്രഹം അരുളും ദിനവും എന്ന മനോഹരമായ ഗാനം ഇന്ന് നമുക്കായി ആലപിക്കുന്നത് എൻ്റെ മകൻ സാംസൺ. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുമല്ലോ. ദൈവം ഈ ഗാനത്തിൽ കൂടിയും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആശ്രിതവത്സലനേഷു ആശ്രിതർക്കഭയം നൽകും ആശ്രിതവത്സലനേഷു ആശ്രിതർക്കഭയം നൽകും ആമയമകറ്റും നാഥൻ അനുഗ്രഹമരുളും ദിനവും ആമയമകറ്റും നാഥൻ അനുഗ്രഹമരുളും ദിനവും ആശ്രിതവത്സലനേഷു ആശ്രിതർക്കഭയം നൽകും ആശ്രിതവത്സലനേഷു ആശ്രിതർക്കഭയം അലഞ്ഞിടും ജീവിതപ്പടകിൽ അഴലേറുമായിന് തിരയാ അലഞ്ഞിടും ജീവിതപ്പടകിൽ അമരക്കാരനായിടും ഈശൻ അരികിലുണ്ടാശ്വാസമേക അമരക്കാരനായിടും ഈശൻ അരികിലുണ്ടാശ്വാസമേക ആശ്രിതവത്സലനേഷു ആശ്രിതർക്കഭയം നൽകും ആശ്രിതവത്സലനേഷു ആശ്രിതർക്കഭയം നൽകും ും അവൻ തീരുമാർവിൽ
ആശ്രിതവത്സലനേഷു ആശ്രിതർക്കഭയം നൽകും. ആശ്രിതവത്സലനേഷു ആശ്രിതർക്കഭയം നൽകും. ആമയമകറ്റും നാഥൻ അനുഗ്രഹമരുളും ദിനവും. ആമയമകറ്റും നാഥൻ അനുഗ്രഹമരുളും ദിനവും. ആശ്രിതവത്സലനേഷു ആശ്രിതർക്കഭയം നൽകും. ആശ്രിതവത്സലനേഷു ആശ്രിതർക്കഭയം നൽകും. ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് നമുക്ക് ഒരുമിച്ച് വചനത്തിന് മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ വചന ചിന്തയ്ക്കായി യിരെമ്യാവിൻ്റെ പ്രവചനം 18-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം ഇന്ന് വായിച്ച് കേട്ടത്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോട് ദൈവത്തിൻ്റെ പ്രവാചകനായ യിരെമ്യാവിൻ്റെ അരുളപ്പാട് ഉണ്ടായത് ഇപ്രകാരമാണ്. കുശവൻ്റെ കയ്യിൽ എപ്രകാരം കളിമണ്ണായിരിക്കുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കുന്നു നിങ്ങൾ എൻ്റെ കയ്യിൽ എന്നാണ് ഇവിടെ പ്രസ്താവിച്ചത്. ആരാണ് ഈ യിരെമ്യാവ്? ഈ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അനാത്തോത്തിലെ ഒരു പ്രീസ്റ്റ് അഥവാ പുരോഹിതൻ്റെ മകനായി ജനിക്കപ്പെട്ട യിരെമ്യാവ് സ്വാഭാവികമായിട്ട് ഒരു പുരോഹിതനായിട്ട് മാറേണ്ടവനാണ്. എങ്കിലും ദൈവം അവനെ കണ്ടിരുന്നു. വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവനെ വേർതിരിച്ച ദൈവത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. യിരെമ്യാവ് പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഞാൻ വായിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു കാര്യം നാം ഓർക്കുക, യിരെമ്യാവ് ജനിച്ച് വളർന്ന് ഒരു യുവാവായിരിക്കുമ്പോൾ ദൈവം അവനെ വിളിച്ച് വേർതിരിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത്. അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവനെ കാണുവാനുള്ള കണ്ണ് നമ്മുടെ ദൈവത്തിനുണ്ട്. സ്തോത്രം. അന്നേ അവനെ ശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി അവനെ നിയമിച്ചു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ കണ്ട്, നമ്മെ വിശുദ്ധീകരിച്ച്, നമ്മെ വേർതിരിച്ച് ദൈവവേലയ്ക്ക് വേണ്ടിയാക്കുന്ന ദൈവത്തിൻ്റെ മഹത്വരമായ മുൻ നിർണയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ യിരെമ്യാവ് ഒരു പ്രീച്ചിങ് പ്രോഫറ്റ് ആയിരുന്നു എന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഒരു പ്രവാചകൻ എന്നർത്ഥം. പ്രവാചകനായ യിരെമ്യാവ് ഒരു യുവാവായിരിക്കുമ്പോൾ തന്നെ ദൈവ ശുശ്രൂഷ ആരംഭിച്ചു. ഇസ്രായേലിൽ മുഴുവൻ താൻ പ്രസംഗിക്കുവാനും പ്രവചിക്കുവാനായിട്ടും തുടങ്ങി. എന്തായിരുന്നു തൻ്റെ പ്രവചന വിഷയം? എന്തായിരുന്നു തൻ്റെ പ്രസംഗ വിഷയം? വിഗ്രഹാരാധന പാപമാണെന്ന് വളരെ വ്യക്തമായി ഇസ്രായേലിൽ യിരെമ്യാവ് പ്രവചിക്കുവാനായിട്ട് തുടങ്ങി. പുരോഹിതന്മാരുടെ ഗ്രീഡ് അഥവാ അത്യാഗ്രഹം, അത് പാപമാണ്, അത് ഉപേക്ഷിക്കണമെന്ന് യിരെമ്യാവ് ശക്തമായി ഇസ്രായേലിൽ പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. 3-ാമതായിട്ട് അന്നും ഇന്നത്തെ പോലെ കള്ളപ്രവാചകന്മാർ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു.
അങ്ങനെ ഉള്ള കള്ളപ്രവാചകന്മാർക്കെതിരായും ശക്തമായി പ്രസംഗിച്ച ഒരു വ്യക്തിയായിരുന്നു യിരെമ്യാവ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ തന്റെ പിതാവിനെ പോലെ പുരോഹിതനായിട്ട് പ്രവർത്തിക്കേണ്ടതാണെങ്കിലും ദൈവം അവനെ വിളിച്ചു. വിളിച്ചത് ഒരു പ്രവാചകനായിട്ടായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന വലിയ പ്രവാചകന്മാരിൽ രണ്ടാമത്തവനായിരുന്നു യിരെമ്യാവ്. യിരെമ്യാവ് ദേശത്തോട് പ്രവചിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രവചിച്ചു വരുവേ ദൈവത്തിന്റെ ആത്മാവ് അവനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ, ആ പാഠം പഠിപ്പിച്ചതോടെ ഇസ്രായേൽ ജനത്തോട് ചില നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ നൽകുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. 18 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അവനെ വിളിച്ചു. അവനോട് ഒരു കുശവന്റെ ഫാക്ടറിയിലേക്ക് പോകുവാൻ കൽപ്പിക്കുന്നു. അവിടെ ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് തന്നെ നിയോഗിച്ചയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യിരെമ്യാവിന്റെ പ്രവചനം 18 അധ്യായം 1-5 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. യഹോവയിങ്കയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് തന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവന്റെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് പ്രവചനം 18:1-6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. വലിയ പ്രവാചകന്മാരിൽ ഒരാളായ യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, നീ കുശവന്റെ വീട്ടിൽ പോവുക, അവിടെ ചിലത് നിനക്ക് പഠിക്കുവാനായിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവിന് കുശവന്റെ വീട്ടിൽ പോയിട്ട് എന്ത് പഠിക്കാനാ? ദൈവമേ, ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നീ എന്തിനാ എന്നെ അങ്ങോട്ട് അയക്കുന്നത്? അവൻ എന്നെ കേട്ട് പഠിക്കട്ടെ, ഞാൻ അവരിൽ നിന്ന് എന്ത് പഠിക്കുവാനായിട്ടാണ് എന്നൊന്നും യിരെമ്യാവ് ചോദിച്ചില്ല. പ്രിയമുള്ള ദൈവവൈദലേ, എന്നോടും നിങ്ങളോടും ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ ചോദ്യം ചെയ്യാതെ അതനുസരിക്കുകയാണ് വേണ്ടതെന്ന് യിരെമ്യാവിന്റെ പ്രവചനത്തിൽ കേട്ട വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സദൃശവാക്യം 6:6 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം മടിയനോട് അനുശാസിക്കുന്നത്, നീ ഉറുമ്പിനെ നോക്കി പാഠം പഠിക്കുക. ഇവിടെ മനുഷ്യനോട് ദൈവം പറയുകയാണ്, അഥവാ മടിയനോട് ദൈവം പറയുകയാണ്, ഏറ്റവും ചെറിയ പ്രാണികളിൽ ഒന്നായ ഉറുമ്പിനെ നോക്കി പാഠം പഠിക്കാൻ. നമുക്ക് അത്ഭുതം തോന്നുകയില്ല ഈ വചനം കേൾക്കുമ്പോൾ? ഉറുമ്പിനെ നോക്കി എന്ത് പഠിക്കാൻ? അവയ്ക്ക് ബുദ്ധിയുണ്ടോ? അവയ്ക്ക് ജ്ഞാനമുണ്ടോ? അവയ്ക്ക് ആത്മാവുണ്ടോ? അവർ സംസാരിക്കുമോ? അവരെ നോക്കി എന്ത് പഠിക്കാനായിട്ടാണ് എന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നാം ചിന്തിച്ചു പോകും. എന്നാൽ ഇവിടെ എന്താണ് പറയുന്നത്? മടിയ, ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു, വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു. അപ്പോൾ മടിയനെ ദൈവം ഒരു പാഠം പഠിക്കുവാൻ അയക്കുന്നത് ഉറുമ്പിൻ്റെ അടുക്കിലേക്കാണ്. എന്താണെന്ന് നാം ഇവിടെ കണ്ടത്? വേനൽക്കാലത്ത് ആഹാരം ശേഖരിച്ചു വയ്ക്കുന്ന ഉറുമ്പ്. അപ്പോൾ ഉറുമ്പിനറിയാം ഇനി ഒരു മഴക്കാലം വരുന്നു. അമ്മ സ്വാതന്ത്ര്യമായിട്ട് ഇറങ്ങി അതിൻ്റെ കൂടുകളിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ പാർപ്പിടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയി തീൻ ശേഖരിച്ച് ആഹാരം ശേഖരിച്ച് കൊണ്ടുവരുവാൻ കഴിയാത്തൊരു കാലഘട്ടം വരുന്നു. അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് അതിനുള്ള ആഹാരം ശേഖരിച്ച് അഥവാ സംഭരിച്ചു വയ്ക്കണമെന്ന് ഉറുമ്പിന് ബുദ്ധിയുണ്ട് എന്ന് മടിയനോട് പറയുകയാണ്. എന്നാൽ മടിയൻ എന്താ ചെയ്യുന്നത്? കയ്യും കെട്ടിക്കിടന്നുറങ്ങുക. വേല ചെയ്യേണ്ട സമയത്ത്, അധ്വാനിക്കേണ്ട സമയത്ത്, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ചിട്ട് അധ്വാനത്തിനായി പോകേണ്ട സമയത്ത് കയ്യും കെട്ടിക്കിടക്കുന്ന മടിയനോട് പറയുക, നീ പോയി ഉറുമ്പിനെ കണ്ട് പാഠം പഠിക്കുവാൻ. നാം ഉറുമ്പിനെ നോക്കിയാൽ അഥവാ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ കൗതുകം തോന്നുന്ന പല കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും.
നമ്മുടെ ഭവനങ്ങളിൽ തന്നെ എന്തെങ്കിലും ഒരു ആഹാര സാധനം ഒരു ചെറിയ പീസ് എവിടെങ്കിലും കിടന്നാൽ എവിടെ നിന്ന് അറിയത്തില്ല വളരെ വേഗമാണ് ഉറുമ്പ് വരുന്നത്. ഒരു ഉറുമ്പ് വന്നാൽ അതിന് പിറകാലെ അനേക ഉറുമ്പുകൾ ഓർഡറായിട്ട് ലൈനായിട്ട് വരുന്നത് കാണാം. ഓരോന്നും വരുമ്പോൾ ഒന്ന് മറ്റതിനോട് സന്ദേശം കൊടുക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. സ്തോത്രം. അങ്ങനെ വലിയൊരു നിര തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഉറുമ്പിന് ബുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു കുശവന്റെ വീട്ടിലേക്ക് പോയി ചിലത് പഠിക്കുവാനായിട്ടാണ് യിരെമ്യാ പ്രവാചകനെ ദൈവം അയക്കുന്നത്. ചോദ്യം കൂടാതെ താനിതാ അവിടേക്ക് പോകുന്നു. യിരെമ്യാ പ്രവാചകൻ ബെൻഹിന്നോം താഴ്വരയിൽ എത്തിയപ്പോൾ അവനൊരു കുശവന്റെ ഭവനം കണ്ടു. അവിടെ കയ്യും കെട്ടി കിടക്കുന്ന കുശവനെയല്ല കാണുന്നത്, വേല ചെയ്യുന്ന കുശവനെയാണ് കാണുന്നത്. ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി പറയുന്നു, വേല ചെയ്യണം, അധ്വാനിക്കണം. അധ്വാനിക്കാത്തവൻ അഥവാ വേല ചെയ്യാത്തവൻ തിന്നരുതെന്നാണ് ദൈവവചനം അനുശാസിക്കുന്നത്. ഇന്ന് അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് ഉത്സുകരാകുക, അധ്വാനിക്കുക, കുടുംബത്തെ പോറ്റുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇവിടെ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ കുശവൻ കളിമണ്ണ് ചവിട്ടിക്കുഴച്ച് അതൊരു പാത്രമാക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കുശവന്റെ കളിമൺ പാത്രം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽ ആയിരിക്കുന്ന മണ്ണ് അവൻ ആവശ്യമുണ്ട്. ഒരു ഡ്രൈ ലാൻഡ് അവൻ അതിന് ആവശ്യമുണ്ട്. ലാർജ് സ്കെയിലിലാണെങ്കിൽ ഒരു വലിയ ഏരിയയിലെ മണ്ണ് തന്നെ അവന് വേണ്ടിവരും. ആ ലാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നല്ല മണ്ണെടുത്ത് അവൻ ചവിട്ടി കുഴയ്ക്കുന്നു. വളരെ പ്രയാസങ്ങൾ ആ മണ്ണ് അനുഭവിക്കേണ്ടി വരുന്നു. അതിനെ ചവിട്ടി കുഴയ്ക്കുമ്പോൾ അതും ചോദ്യം ചെയ്യാതെ അത് സഹിക്കുകയാണ്. കുഴച്ചെടുത്ത പാകമാക്കിയ മണ്ണ് അവൻ ചക്രവും കൈകളും ഉപയോഗിച്ച് തനിക്കിഷ്ടമുള്ള പാത്രം ഉണ്ടാക്കുന്നു. ഇവിടെ ഈ കളിമണ്ണ് ചക്രത്തിൽ കൂടി കടത്തിവിട്ടതുപോലെ കാലചക്രത്തിൽ കൂടി നമ്മെയും ദൈവം കടത്തിവിടും. ചക്രത്തിനെതിരെ അവൻ്റെ കരങ്ങൾ ഓടിച്ച് പാത്രത്തിന് രൂപഭംഗി വരുത്തുന്നു. സ്തോത്രം. രൂപപ്പെടുത്തിയ പാത്രം 700 മുതൽ 1000 വരെയുള്ള ഡിഗ്രി ചൂടിൽ അഥവാ ചൂളയിൽ ചൂടുപിടിപ്പിക്കുന്നു. ആ ചൂടുപിടിപ്പിക്കുന്നതിനർത്ഥം അതിൻ്റെ ജലഗണങ്ങളെല്ലാം അതിൽ നിന്ന് നശിച്ചെങ്കിലേ പാത്രം ശക്തമായ ബോൾഡായിട്ടുള്ള ഒരു പാത്രമായി മാറുകയുള്ളൂ. അങ്ങനെ ആ പാത്രം കടത്തിവിട്ട് അത് പുറത്തെടുക്കുമ്പോൾ വളരെ മനോഹരമായ സോളിഡായിട്ടുള്ള ഉപയോഗപ്രദമായുള്ള ഭംഗിയുള്ള അഥവാ രൂപഭംഗിയുള്ള ഒരു പാത്രമായി അത് മാറുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പഴയ കാലഘട്ടങ്ങളിൽ എല്ലാ വീടുകളിലും ചെമ്പ് പാത്രങ്ങളും ഓട്ടു പാത്രങ്ങളും അങ്ങനെയുള്ള സ്റ്റീൽ പാത്രങ്ങളോ അലൂമിനിയം പാത്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്ന കാലമല്ലായിരുന്നു അത്. ഏറിയ പങ്കും മിക്ക വീടുകളിലും ഉപയോഗിക്കുന്നത് മൺപാത്രങ്ങളായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, തമിഴ്നാട്ടിൽ പോയി ഈ പാത്രങ്ങളെല്ലാം ട്രക്കിലും കാളവണ്ടിയിലും ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ ചന്തകളിൽ കച്ചവടക്കാർക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മൺപാത്രങ്ങൾ വാങ്ങിക്കാൻ പോയാൽ വാങ്ങിക്കുന്നയാൾ പാത്രം കയ്യിലെടുത്ത് ഒന്ന് തട്ടി നോക്കും. ശുശ്രങ്ങൾ ഇല്ലാത്ത പാത്രമാണെങ്കിൽ മണിപോലുള്ള സൗണ്ട് അതിൽ നിന്ന് പുറത്തു വരും. അതിൻ്റെ അർത്ഥം അത് ശുശ്രമില്ല, അത് നല്ല പാത്രമാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ നമ്മുടെ കയ്യിൽ ഈ പാത്രം ലഭിക്കുന്നതിന് മുമ്പ് ആ കളിമണ്ണ് അനുഭവിച്ച വേദന അതിന് മാത്രമേ അറിയുകയുള്ളൂ. 2, അതിനെ കടത്തിവിട്ട ചൂളയിൽ കൂടി കടന്നുപോയപ്പോൾ എത്രമാത്രം ചൂട്, എത്രമാത്രം വേദന, അസഹ്യമായ അനുഭവം അത് അനുഭവിക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ അനുഭവിച്ചത്? അതുണ്ടാക്കിയ കുശവന് ഫലപ്രദമായ പ്രയോജനമുള്ള ഒരു മാനപാത്രമായി തീരേണ്ടതിന് അതെല്ലാം അത് സഹിക്കുവാൻ ഇടയായി എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. പ്രിയമുള്ളവരെ, കാലചക്രത്തിൽ കൂടി ദൈവം നമ്മെയും കടത്തിവിടും. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും
കഷ്ടതകളും നിരാശകളും രോഗങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. അത് ദൈവവൈദ്യനായാലും അല്ലെങ്കിലും ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഒരു ദൈവവൈദ്യനും മറ്റൊരാളുമായിട്ടുള്ള വ്യത്യാസം ഞാൻ ഇവിടെ ഓർപ്പിക്കാം. ഒരു ദൈവവൈദ്യനാണെങ്കിൽ ആ സന്തോഷത്തോടെ അനുഭവിച്ച് അതിനു മധ്യത്തിലും ദൈവത്തെ വാഴ്ത്തും. അതുകൊണ്ടാണ് ഭക്തനായ പാട്ടുകാരൻ ഇങ്ങനെ എഴുതിയത്: കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തി അരുക നാഥനെ, ഭക്തിയിൽ പൂർണനാക്കുക എന്നെ. അതൊരു ദൈവവൈദ്യൻ അങ്ങനെ പാടി അതിൻ്റെ മധ്യത്തിൽ ആശ്വസിക്കുമ്പോൾ, ദൈവത്തിന് മഹത്വം കയറ്റുമ്പോൾ, ദൈവഭക്തനല്ലാത്തൊരു വ്യക്തി ഇതിൻ്റെ നടുവിൽ നിരാശപ്പെടുവാൻ തുടങ്ങും, ഭാരപ്പെടുവാൻ തുടങ്ങും, അവൻ്റെ ശരീരം ക്ഷീണിക്കും, അവൻ്റെ മനസ്സ് ക്ഷീണിക്കും, ദൈവത്തെ പ്രാകുവാൻ തുടങ്ങും. മനസ്സായിട്ടുള്ള ദൈവത്തെ വാഴ്ത്തുന്ന അനുഭവം കഷ്ടതയുടെ നടുവിലും ഒരു ഭക്തനുണ്ടാകും. ഒരുപക്ഷേ ഒരു ദൈവഭക്തനല്ലാത്ത ഒരു വ്യക്തി നിസ്സാരമായ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ അത് സഹിക്കുവാൻ കഴിയാതെ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ ശരീരം ക്ഷീണിച്ച് പെട്ടെന്ന് തന്നെ രോഗിയായി തീരുകയും ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു ദൈവഭക്തനായ മനുഷ്യൻ അതിൻ്റെ നടുവിലും ജയം പ്രാപിക്കും, സൗഖ്യം പ്രാപിക്കും, അവൻ ദൈവത്തെ വീണ്ടും ആരാധിക്കുവാൻ ഇടയായിത്തീരും, ഒരു ദൈവഭക്തനായി തന്നെ തുടരുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കാലചക്രത്തിൽ കൂടി പ്രയാസ പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടി ദൈവം നമ്മെ കടത്തിവിടുന്നത് നമ്മെ നശിപ്പിച്ച് കളയുവാനല്ല, ഉടച്ചു കളയുവാനായിട്ടല്ല, ഒരു മാനപാത്രമാക്കി നമ്മെ തീർക്കുവാനായിട്ടാണ് എന്ന് നാം അറിയണം. വിശുദ്ധ പത്രോസ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് തൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് പത്രോസ് ലേഖനം 1:7, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ വീഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. പൊന്നുരുക്കന്റെ തട്ടാൻ്റെ ദൃഷ്ടി എപ്പോഴും ആ പൊന്നിലായിരിക്കുന്നത് പോലെ പ്രിയ ദൈവവൈദ്യരെ, എൻ്റെയും നിങ്ങളെയും തീച്ചുടരുടെ നടുവിൽ കൂടി കടത്തിവിടുമ്പോൾ നമ്മുടെ കർത്താവ് മാറിയിരിക്കുകയല്ല, അവൻ നമ്മെ കാണുന്നുണ്ട്, അതിൽ നമ്മെ ഉദ്ധരിക്കുവാൻ ശക്തനാണ് എന്ന് നാം ഉറയ്ക്കുക. യോബിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയായി മുന്നിൽ നിൽക്കുന്നു. തനിക്കുണ്ടായിരുന്ന സകല സമ്പത്തും നശിക്കുന്നു, 10 മക്കളും നശിക്കുന്നു, ശരീരം നശിക്കുന്നു, എല്ലാവരും തള്ളപ്പെടുന്നു. വളരെ വേദനയിൽ താൻ ജീവിക്കുമ്പോഴും ഭാര്യ പോലും തന്നെ തള്ളിപ്പറയുന്ന സമയം വരുമ്പോഴും യോബ് പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, അവരുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നല്ലേ. യോബിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവർ നഷ്ടപ്പെട്ട സമ്പത്ത് മുഴുവൻ ഇരട്ടിയായി നൽകി. ഈ ലോകത്തിൽ മക്കളെ ഇരട്ടിയായി നൽകിയില്ല, കാരണം 10 മക്കൾ സ്വർഗത്തിലുണ്ട്. ഇവിടെ വീണ്ടും 10 മക്കളെ നൽകി, അത് ഇരട്ടിയായി നൽകിയതായിട്ട് നാം കാണുന്നുണ്ട്. കുശവന്റെ കയ്യിൽ ഒരു പാത്രം ചീത്തയായാൽ അവൻ ഇതമാമണ്ണം അത് ഉടച്ച് മറ്റൊരു പാത്രമാക്കി തീർക്കുവാൻ അവൻ അധികാരമുണ്ട്. കാര്യം അവൻ്റെ കയ്യിലാണ് ഈ കളിമണ്ണ്, കളിമണ്ണിനെ ചോദ്യം ചെയ്യുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് ഇസ്രായേൽ ജനം യഹോവയുടെ കയ്യിൽ ഇരിക്കുന്നു എന്നാണ് യിരെമ്യാ പ്രവചനം 18:6 നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ദൈവത്തിന് ഇസ്രായേലിനെ കുറിച്ച്, പുതിയ നിയമ ഇസ്രായേലാകുന്ന നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. അതനുസരിച്ച് നാം ആയിത്തീരുന്നില്ലെങ്കിൽ നമ്മെ ഉടച്ചു വാർക്കുവാൻ അവൻ അധികാരമുണ്ട്. അത് നമ്മെ വേദനിപ്പിക്കുവാനല്ല, നമ്മുടെ കഷ്ടതയിൽ കൂടി കടത്തിവിടുവാനല്ല, നമ്മെ നിരാശപ്പെടുത്തുവാനല്ല, നമ്മെ നശിപ്പിക്കുവാനല്ല, മറിച്ച് മനോഹരമായ ഒരു മാനപാത്രമായി തീർക്കുവാനായിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. യിരെമ്യാ പ്രവചനം 18:7 വായിക്കുമ്പോൾ ആ ഇസ്രായേൽ ജനം മാത്രമല്ല ലോകത്തിലെ സകല ജനവും ദൈവത്തിൻ്റെ കയ്യിൽ ആ കളിമണ്ണ് പോലെ ആയിരിക്കുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. ദൈവത്തിന് ഇപ്രകാരം പറയുന്നു, രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കി ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ ഏത് രാജാവായിരുന്നാലും ചക്രവർത്തിയായിരുന്നാലും ആരായിരുന്നാലും അവരുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കി ഇരിക്കുന്നു എന്നാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, ഒരു ദേശത്തെ, ഒരു ജനതയെ, ഒരു കുടുംബത്തെ,
ഒരു വ്യക്തിയെ ദൈവം നശിപ്പിക്കും എന്ന് കരുതിയാൽ, അവർ അനുദപിച്ച് മുടങ്ങി വന്നാൽ, അവർ മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിന്റെ ആ തീരുമാനത്തിൽ അവൻ പിന്മാറും എന്ന് നിനവേയിൽ ഉദാഹരണം നമ്മെ പഠിപ്പിക്കുന്നു. നിനവേ ഉന്മൂലനാശം ചെയ്യുമെന്ന് യോനാ പ്രവാചകൻ മുഖാന്തരം അറിയിച്ചപ്പോൾ സകല ജനവും വെണ്ണീറിലും രട്ടിലും കിടന്ന് ഉപവസിച്ചു. അതുമാത്രം ദൈവം അവരുടെ കോപത്തിൽ നിന്ന് വിട്ടുതിരിഞ്ഞു, അവരെ രക്ഷിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് മടങ്ങി വരാത്ത, മാനസാന്തരപ്പെടാത്ത ഇസ്രായേൽ ജനത്തെ ഉടച്ചുകളയും തകർത്തുകളയും എന്നും ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. യിരെമ്യാ പ്രവചനം 19:11 വാക്യം ശ്രദ്ധിക്കുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നാക്കി കൂടാത്തവണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയും. ഇവിടെ പുതുക്കത്തിന്റെ മാർഗമല്ല, ഇവിടെ നശിപ്പിച്ചു കളയുന്ന ഒരു മാർഗം കുശവൻ സ്വീകരിക്കുകയാണ്. ദൈവവും അങ്ങനെ തന്നെ ചെയ്യും എന്നാണ് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രിയ ശ്രോതാവേ, നിങ്ങളും ദൈവത്തിന്റെ കരത്തിൽ ആ കളിമണ്ണ് പോലെ ആയിരിക്കുന്നു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പ്രകാരമായിരുന്നു, അതുപോലെയാണ് നിങ്ങളും. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് ഹിതമല്ലാത്ത നിലയിലാണെങ്കിൽ നിങ്ങൾ മടങ്ങി വരൂ, നിങ്ങൾ രക്ഷിക്കപ്പെടൂ, മാനസാന്തരപ്പെടൂ, ദൈവകൽപ്പന അനുസരിക്കൂ, ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കൂ. നിങ്ങളുടെ പേരുള്ള ദൈവത്തിന്റെ കോപം തിന്നുന്ന ദൈവം പിന്തിരിയും, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ ബലപ്പെടുത്തും. ഉടഞ്ഞ പാത്രമായി ഇന്നും നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങളെ ഉടച്ച് വീണ്ടും മനോഹരമായ ഒരു പാത്രമാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഉപയോഗപ്രദമായ യജമാനന് ഒരു മാനപാത്രമായി തീരുവാൻ നിങ്ങൾക്കും കഴിയും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. നമ്മൾ പാടാറില്ലേ, കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോൽ തന്നിടുന്നു എന്റെ നിൻകരങ്ങളിൽ. ആ പാട്ട് എത്ര പേർ ഓർക്കുന്നു. അതുപോലെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? കർത്താവേ, എന്നെ ഇതാ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. നിനക്ക് യോഗ്യമായ ഒരു പാത്രം ആയിരുന്നില്ല ഞാൻ, എന്നാൽ ഇന്നു മുതൽ ഒരു യോഗ്യമായ ഒരു മാനപാത്രമായി തീരുവാൻ എന്നെ ഇതാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ മെനയണമേ, വാർത്തെടുക്കണമേ, മാനപാത്രമാക്കി തീർക്കണമേ എന്ന് അത്ര പേര് പ്രാർത്ഥിക്കും. നമ്മുടെ കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗപിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം അനേകരോട് പറയുവാനടിയനെ പ്രാപ്തനാക്കിയല്ലോ. കർത്താവേ, ഈ പ്രഭാഷണം അവരുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീർക്കണമേ. നീയാണ് ഞങ്ങളെ മെനഞ്ഞെടുത്തത്, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ഞങ്ങൾ അറിയുന്നു. എങ്കിലും അവിടുത്തെ ഉദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ഇതുവരെ ജീവിച്ചിട്ടില്ലെങ്കിൽ, അവിടുത്തെ ഹിതത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിച്ചിട്ടില്ലെങ്കിൽ, കർത്താവേ, ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഏൽപ്പിച്ചു കൊടുത്തുപോലെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുവാൻ അനേകരെ ഈ കേൾവി മൂലം ഇടയാക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. വിശ്വാസഭീതി എന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അടുത്ത ആഴ്ചയിൽ വീണ്ടും നാം കണ്ടുമുട്ടുന്നവരെ, ഗുഡ് ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.